ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നോക്കാൻ പോകുന്നത് അടുത്ത 15 ഡേയ്സ്, അടുത്ത 15 ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ വരാൻ പോകുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്ത് കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 2 പൈറുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇവിടെ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് 1-ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നന്ദി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണം എന്നില്ല. പലർക്കും പല സാഹചര്യങ്ങളാണ്, പലരും ആഗ്രഹിക്കുന്നത് പല കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എല്ലാവർക്കും റെസണേറ്റ് ആവുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല എങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്കായി ലെറ്റ് ഗോ ചെയ്താൽ മതിയാവും. എന്നിട്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി പോസിറ്റീവായ എനർജിയിൽ നിങ്ങൾ റീഡിങ് കാണാൻ ശ്രമിക്കുക. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി. ഇവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്, കണ്ടില്ലേ. നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. പലർക്കും ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണെന്ന് കാണുന്നു. ഈ ദൈവാനുഗ്രഹം എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുന്നത്? നിങ്ങൾ ഇപ്പോഴത്തെ ഒരു എനർജി, അതായത് ഫുൾ മൂൺ എനർജി ഉണ്ട് ഇവിടെ. ഈ ഒരു എനർജി നിങ്ങളിലേക്ക് പല കാര്യങ്ങളും സാധ്യമാകുന്ന എനർജിയാണ്. നിങ്ങളിൽ പലരും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ പ്രേ ചെയ്തിട്ടുണ്ടാവാം, ആരാധനാലയങ്ങളിൽ പോയിട്ടുണ്ടാവാം. അതിനുള്ള നേർച്ച വഴിപാടുകളൊക്കെ ഒരുപാട് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം ഈ ദിവസങ്ങളിൽ. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഫലമാണ് ഇവിടെ നിങ്ങളിലേക്ക് പ്രോസ്പെറിറ്റി, ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഏത് കാര്യത്തിലുമാകാം. ഐശ്വര്യം വർദ്ധിച്ചു വരിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചക്രാസിൻ്റെ ഒരു ആക്ടിവേഷൻ കാണുന്നുണ്ട്. 7 ചക്രാസിൽ സോളാർ പ്ലക്സസ് ചക്രയാണ് നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരാനുള്ള കാരണമാകുന്നത്. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ചക്രയാണിത്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവാം. ഇപ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവാം. സ്പിരിച്വൽ വേയിലൂടെ വരിക, സ്പിരിച്വൽ പാത്തിലൂടെ സഞ്ചരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവാം. അങ്ങനെയാണ് ഇതിവിടെ കാണുന്നത്. അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ട് സമൃദ്ധി വർദ്ധിച്ചു വരുന്നു, അല്ല എങ്കിൽ സമൃദ്ധിയുടെ ഒരു തുടക്കമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലർക്ക് ജീവിതത്തിൻ്റെ തന്നെ ഒരു തുടക്കം, കണ്ടില്ലേ. പല കാര്യങ്ങൾക്കും നിങ്ങൾക്കിപ്പോൾ ഒരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ജോലിയുടെ തുടക്കമായിരിക്കാം, ഒരു ജോലി കിട്ടിയിട്ട് അതിൻ്റെ ഒരു തുടക്കത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വീട് താമസം മാറി അതിൻ്റെ ഒരു തുടക്കത്തിലേക്ക് പോവുകയാവാം, അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാവാം. അവിടെ ഒരു തുടക്കമാണല്ലോ. ഒരു തുടക്കം എന്ന് പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളും ഉണ്ടാവാം. ജീവിതത്തിൻ്റെ തുടക്കം, ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന തുടക്കം, അതുപോലെ സന്തോഷം അനുഭവിക്കാനുള്ള തുടക്കം, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ളത്, ഡിവൈൻ ബ്ലെസ്സിങ്സ് നേടാനുള്ളതിൻ്റെ തുടക്കം, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ തുടക്കം അനുഭവിക്കാൻ സാധിക്കുന്നു. അത് കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. അടുത്തതായി എന്താണ്? ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് ഫസ്റ്റ് തന്നെ സന്തോഷമാണ് കേൾക്കാൻ സാധിച്ചിരിക്കുന്നത് എന്ന് കാണുന്നു. ആദ്യം തന്നെ സന്തോഷ വാർത്തയാണല്ലോ കേട്ടത്, അല്ലേ. ഇനി അടുത്തതായിട്ട് വന്നിരിക്കുന്നത് പാഷൻ ഇഗ്നൈറ്റഡ് ആണ്.
ഇവിടെ നിങ്ങൾ പലരും ആവേശത്തോടു കൂടി ഇരിക്കും. ഇവിടെ ഈ തുടക്കമാണ് കണ്ടല്ലേ. നിങ്ങൾ ആവേശത്തോടു കൂടി ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാവാം. അതിനുവേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്ത് പരിശ്രമിച്ച് പരിശ്രമിച്ച് നിങ്ങൾ കുഴഞ്ഞിരിക്കുന്നു. എന്നാൽ തന്നെ വീണ്ടുമുള്ള പരിശ്രമം കാരണം എന്താണ്, ഇവിടെ പൗർണമിയുടെ ബ്ലെസ്സിങ്സ് ഉണ്ട്, എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ആവേശത്തോടുകൂടി കൂടുതലായിട്ട് നിങ്ങളുടെ എനർജി വൈബ്സ് ഇങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു, അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു പലർക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നല്ല മാരേജ് ലൈഫിലേക്ക് പോകാൻ പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നു, അതിലൂടെ ഒരു ആവേശം, അതിലൂടെ ഒരു സന്തോഷം അനുഭവിക്കുക. അല്ലെങ്കിൽ പുതിയ പുതിയ ചില കാര്യങ്ങളുമായി നിങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്, പുതിയ വ്യക്തികളുമായി നിങ്ങൾ കണക്റ്റ് ആവുന്ന ഒരു എനർജി ആവാം. ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഒന്ന് കണക്റ്റ് ആവുന്നു, പാസ്റ്റ് ലൈഫിലെ കണക്ഷൻ ആവാം, വീണ്ടും അതിൻ്റെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അത്തരം ഓർമ്മകൾ, നല്ല നല്ല ചില മെമ്മറീസ് വരുന്നുണ്ട്, സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിൻ്റേതായ ഒരു ആവേശം നിങ്ങളിൽ ഇപ്പോൾ കത്തിക്കാളുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റെവിടെയെങ്കിലും രാജ്യങ്ങളിലേക്ക് ചിലപ്പോൾ യാത്ര ചെയ്യാനുള്ളതിൻ്റെ തുടക്കവും ആവാം. എന്തായാലും ശരി, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാനായ ആവാം. എന്തെങ്കിലും ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളിൽ ഇപ്പോൾ തുടക്കം കുറിക്കുന്നതാവാം, പുതിയ ജോലി കിട്ടിയിട്ട് പോകുന്നതാവാം. എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അത് വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾ അതിൽ മുന്നോട്ടിറങ്ങിത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പുതിയൊരു ലൈഫിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതായിട്ടും കാണുന്നു. പുതിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണുന്നു. അടുത്തതായി എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. കണ്ടിൽ ആക്സിലറേറ്റഡ് മോഷനാണ് ഇവിടെ. പതുക്കെ പതുക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട്, അതിൻ്റേതായ ചില ചലനങ്ങൾ, ചില വെളിച്ചം കണ്ട് മുന്നോട്ട് വരാനുള്ള ഒരു സമയമെടുത്തിരിക്കുന്നു. ഇവിടെ 8 എന്നുള്ള നമ്പറാണ്. 8 ശനീശ്വരൻ്റെ അനുഗ്രഹത്തിലുള്ള കാർഡാണിത്. ശനീശ്വരനാണ് നിങ്ങളുടെ കർമ്മയ്ക്ക് റിസൾട്ട് തരുന്നത് അല്ലേ. നിങ്ങൾ മുൻ ജന്മത്തിൽ ചെയ്തു കൂട്ടിയതിൻ്റെ അനുഭവമാണല്ലോ, അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായ റിസൾട്ടാണ് ാവാം ഈ ഒരു ജന്മം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു ഫലം തരുന്നത് ആരാണ്? ശനീശ്വരനാണ്. നവഗ്രഹങ്ങളിൽ 8-ാമതായിട്ട് വരുന്നത് ശനീശ്വരൻ്റെ അനുഗ്രഹമാണ്, ശനീശ്വരനാണ്. അപ്പോൾ ഈ ഒരു ഗ്രഹം നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ കണ്ടകശനി, ഏഴരശനി അങ്ങനെയൊക്കെയുള്ള ചില ദോഷങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരാവാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ വന്നിരിക്കുന്നത്. മുന്നോട്ട് നിങ്ങൾക്ക്, നിങ്ങൾ ഇതുവരെയും പ്രയത്നിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അല്ലെ, നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ടാവാം. ഈ സ്പിരിച്വൽ വർക്ക് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിന് വേണ്ടിയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. സന്തോഷകരമായ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നും ഇവിടെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളിലേക്ക് ഐശ്വര്യം ഉണ്ടാകുന്നു, സമൃദ്ധി ഉണ്ടാകുന്നു, പല കാര്യങ്ങൾക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ, അല്ല എങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ മെഡിസിൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതിന് കുറച്ചൊക്കെ ഭേദം വരുന്നതായിട്ടും കാണുന്നു. ഇങ്ങനെ മാറ്റം വരികയാണ് ചെയ്യുന്നത്. മാറ്റം വന്ന് നിങ്ങൾ അതിൻ്റെ സഫലതയിൽ എത്തിച്ചേരും. തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ ഒരു ദിവസം വരാനുണ്ട്. കുറച്ചുകൂടി ദിവസങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ട് പോകും തോറും, നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റേതായ ദിവസങ്ങളാണ്. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ്. ചില വ്യക്തികളെ കാണാനോ ചില സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റ് ആവാനോ ഒക്കെയുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നിങ്ങൾ അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശനീശ്വരന് വേണ്ടിയുള്ള പൂജ നടത്തുന്നത്, പ്രാർത്ഥിക്കുന്നത്, ശനീശ്വരൻ്റെ മന്ത്രം ജപിക്കുന്നത് ഒക്കെയും വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായി എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അനുഗ്രഹം, വരാൻ പോകുന്ന മാറ്റം എന്താണ്?
കണ്ടില്ലേ, പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ശരി, ഇവിടെ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹം ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെയും അതുപോലെ തന്നെ ഫുൾ മൂണിൻ്റെ എനർജി ഇവിടെ നല്ലതുപോലെ വർക്കാവുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് കണക്റ്റാവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇങ്ങനെ ഏതൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാമോ, ഏതൊക്കെ ഫീൽഡിലാണോ, പല കാര്യങ്ങളുണ്ടല്ലോ, പല സാഹചര്യങ്ങളുമുണ്ടല്ലോ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തു പോകാൻ, അതായത് മറ്റുള്ളവരോട് യോജിച്ച് പോകാനായിട്ട്, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ നടത്തി അവരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങളോട് യോജിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും അത്യാവശ്യം? ക്ഷമ അത്യാവശ്യമാണ്. പിന്നെ ദൈവാനുഗ്രഹം, ദൈവാനുഗ്രഹം വരുമ്പോൾ മാത്രമാണ് ഈ ക്ഷമ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുവരെ നിങ്ങൾ വിചാരിക്കും എനിക്ക് കുറച്ച് ക്ഷമ വേണം, എനിക്കൊന്നിലും ഒരു ക്ഷമയില്ല എന്നൊക്കെ സ്വയം വിധി എഴുതുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരണം. അപ്പോൾ ഇവിടെയും ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്. അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ മാര്യേജിലേക്ക് പോവാനാവാം, പുതിയ വിവാഹാലോചനകൾ വരുന്നു, വിവാഹം നടക്കാനുള്ള സാധ്യത, അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി, നോ കോൺടാക്ട് സിറ്റുവേഷനിലായിട്ടിരുന്നവർ, ബ്രേക്കപ്പിൽ പോയിരുന്നവർ ഒക്കെയും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടാവാം. നിങ്ങൾ വളരെ അധികം സന്തോഷത്തോടുകൂടി വീണ്ടും ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടും, മുൻപ് വന്നിരുന്ന പാളിച്ചകളൊക്കെ തിരുത്തുക രണ്ടുപേരും കൂടെ ചേർന്നിട്ട്, ഇങ്ങനെയൊക്കെയുള്ള പാളിച്ചകൾ വന്നിട്ടാണ് നിനക്ക് ക്ഷമയില്ലാഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ ഇയാൾ താൻ ഈഗോ കാണിച്ചിട്ടല്ലേ എന്നൊക്കെ പരസ്പരം പറഞ്ഞ് അത് ആ തെറ്റുകളെ തിരുത്തിയിട്ട് ഒരു നല്ല ലൈഫിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി സാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി വഴി ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഉള്ളവരോട്, ഇതുവരെ നിങ്ങൾ അവരോട് അകൽച്ച കാണിച്ചിരുന്നുവെങ്കിൽ ഇനി ഒരു സമയം നിങ്ങൾക്ക് അവരോടടുത്ത് ചേർന്ന് അവരുമായി യോജിച്ച് അവരുടെ ആജ്ഞകളോടല്ലെങ്കിൽ അവരുടെ അനുവാദങ്ങളിൽ നിങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങളെ നിങ്ങൾക്ക് മാനിക്കാൻ സാധിക്കുന്നു, അവരുമായിട്ട് സന്തോഷമായി മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പാർട്ണർഷിപ്പ് ചേർന്ന് തന്നെ, ഐക്യം ചേർന്ന് ഒരു ജീവിതത്തിലേക്ക് പോകാനും അല്ലെങ്കിൽ മറ്റൊരു ലൈഫിലേക്ക് പോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു, അങ്ങനെ സാധിക്കണം എന്നുള്ള ഒരു അഡ്വൈസ് വന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്കതിന് സാധിക്കും. അതിന് സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ് വേണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായി വന്നിരിക്കുന്നത് റിജോയ്സ് ഇൻ സെലിബ്രേഷൻ ആണ്, കണ്ടില്ലേ. നമുക്ക് ടാരോ കാർഡ്സ് നോക്കാം. എന്തൊക്കെയാണ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്? ബോട്ട് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, കണ്ടോ. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്.
നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെതായ ദിവസങ്ങളാണ് എന്ന് കാണുന്നു. ഇതുവരെയും ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമായിട്ടില്ലായിരിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്ന എന്താണ്, എനിക്ക് ഭാഗ്യമില്ലാതെ പോയി, എൻ്റെ ഭാഗ്യക്കുറവാണ് ഇതിന് കാരണം, എനിക്ക് ഞാനല്ലെങ്കിൽ എനിക്കത് കിട്ടേണ്ടതായിരുന്നു, എനിക്ക് ആ സാമ്പത്തികം കിട്ടേണ്ടതായിരുന്നു, ആ ജോലി ലഭിക്കേണ്ടതായിരുന്നു എന്നൊക്കെ നിങ്ങൾ പരാതി പറഞ്ഞിരുന്ന ദിവസങ്ങളായിരിക്കാം. ഇനി നിങ്ങൾക്ക് അത് ഉടനെ തന്നെ സാധിച്ചു കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ടെൻ ഓഫ് കപ്സാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു, സന്തോഷകരമായ ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരുന്നത് അത്തരത്തിലുള്ള സന്തോഷങ്ങൾ സന്തോഷകരമായൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റ് ലൈഫ് കണക്ഷനും ആയിട്ടുള്ള ആൾക്കാരുടെ കണ്ടുമുട്ടലാണ് അവർ തമ്മിലുള്ള ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികളുടെ ജനനം, കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ അടുത്തതായി വന്നിരിക്കുന്നത് ക്യൂനോ സോഡ്സ് ആണ്, സോഡ് എയർ സൈൻ ആണ്, ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. ഇവിടെ അതുപോലെ തന്നെ കപ്പ് വന്നിട്ടുണ്ട്, കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. ഹൃദയപരമായ ഇമോഷൻസ്, ഒരുപാട് ഇമോഷൻസ്, വികാര വിക്ഷോഭങ്ങൾ, എന്തായാലും നല്ല തരത്തിലുള്ള സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത ഒക്കെയുമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സോഡ് വന്നിരിക്കുന്ന ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെയും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു. ഈ സ്വാതന്ത്ര്യം വരുന്നത് എങ്ങനെയാണ്? ഇവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസ്, പാഷൻ ഇഗ്നൈറ്റഡ്, എക്സലറേറ്റഡ് മോഷൻ, പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ്, ഇതിലെല്ലാം തന്നെയും വളരെയധികം പോസിറ്റീവായ എനർജിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഫ്രീഡം അനുഭവിക്കാനുള്ള സാധ്യതയാണ് വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നയൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്, സോഡ് എയർ സൈൻ ആണ്, ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തികൾ, ഇവിടെ കണ്ടില്ലേ പാഷൻ ഇഗ്നൈറ്റഡ് വന്നിരിക്കുന്നത്, അതിന് തൊട്ട് താഴെയാണ് നയൻ ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്. ഈ പാഷൻ ഇഗ്നൈറ്റഡ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും ആവേശമാണ്, ഒരുപാട് സ്നേഹിക്കുകയാണ്, ആവേശത്തോടു കൂടിയുള്ള സ്നേഹം. ആ ഒരു സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ചില വ്യക്തികൾ തമ്മിലുള്ള ഒരു അകൽച്ച വന്നിട്ടുണ്ട് ഇവിടെ. ഈ ഒരു അകൽച്ച വരുമ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിക്കും, ഈ ഒരു ദുഃഖം താങ്ങാനാവാതെ വരും. കാരണം ഇവിടെ പാഷൻ ആയിരുന്നല്ലോ, കൂടുതലും ആവേശം കത്തിക്കാളിയിരുന്നല്ലോ, പക്ഷേ ആ ആവേശം ഇവിടെ കുറച്ചൊന്ന് ദുഃഖത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥയാവാം, ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച് ടെൻഷൻ അനുഭവിച്ച ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു എനർജി ഉണ്ടാവാം. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിൽ വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാവാം, അതില്ലെങ്കിൽ അത് വീണ്ടും അതിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സമയവും ആവാം. എന്തായാലും ഇതൊരു മൈനർ അർക്കാന കാർഡാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. തീർച്ചയായിട്ടും ഇത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ മാറും, മാറിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരും. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നു, സാമ്പത്തികത്തിൻ്റെ തന്നെ ഒരു ഉയർച്ചയാണ് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നത് എന്ന് കാണുന്നു. ഇവിടെ ആക്സലറേറ്റഡ് മോഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇത് എന്തിനു വേണ്ടിയാണ്, നിങ്ങൾ നല്ല ചില പോസിറ്റീവായിട്ടുള്ള സൈൻസൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് എങ്ങനെയുള്ളതാണ്, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്കൊന്ന് കരകയറാനുള്ള ചില സൂചനകളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ് വിർഗോ കാപ്രിക്കോൺ എനർജി. ഇത് നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ജോലി ലഭിക്കാനോ ഒക്കെയുള്ള ഒരു സാധ്യത ഇവിടെ വരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാധ്യത നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യം അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തായിട്ട് ചാരിയോട്ടാണ് വന്നിരിക്കുന്നത്, കണ്ടല്ലേ. ഇവിടെ ദൈവാനുഗ്രഹത്തിൻ്റെയാണ് വന്നിരിക്കുന്നത്, എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്, വാൺസ് ഓഫ് ഫയർ സൈൻ ആണ്, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. ഇവിടെ പാഷൻ ഇഗ്നൈറ്റഡ്, കണ്ടില്ലേ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ആവേശത്തോടുകൂടി നിങ്ങളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നു, എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യണം എന്ന് വളരെയധികം ആവേശത്തോടുകൂടി ആഗ്രഹിച്ചിരുന്ന ചില ആൾക്കാരുണ്ടാവാം. എന്തായാലും ഈ ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകുന്ന എനർജി
ആവാം. ഇവിടെ പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലവേഴ്സ് തമ്മിലുള്ള ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടാവാം, പെട്ടെന്ന് പെട്ടെന്ന് ചില സന്ദേശങ്ങൾ കൈമാറുന്ന എനർജി ആവാം, അല്ലായെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ നീങ്ങുന്നതാവാം. ഇവിടെ കണ്ടില്ലേ, ഈ ചാരിയോട്ട് നിങ്ങൾക്കൊരു വിജയമാണ് കൊണ്ടുതരാൻ വരുന്നത്. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വേണ്ടുവോളമുണ്ട്. ഇവിടെ കണ്ടില്ലേ ഫുൾമൂൺ എനർജി, തീർച്ചയായിട്ടും ഇവിടെ ഫുൾമൂൺ എനർജിയുടെ സ്വാധീനം നല്ലതുപോലെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ച് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സത്യമാകുന്ന എനർജി, അത് ഒരുപാട് ഒരുപാട് നിങ്ങളിലേക്ക് നല്ല സന്തോഷം തരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. നിങ്ങളിലേക്ക് നല്ല ചില വ്യക്തികളും നല്ല ചില സാഹചര്യങ്ങളും ഒക്കെയും കണക്റ്റാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, നയൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സഫലതയാണ്, സ്നേഹത്തിൻ്റെ സഫലത, അബണ്ടൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്നേഹത്തിൻ്റെ സഫലത കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിക്കാൻ, അവരെ അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയും. ഇതുവരെ നിങ്ങൾക്ക് ചില വ്യക്തികളോട് വിദ്വേഷമുണ്ടെങ്കിൽ ഈ ഒരു എനർജിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അകന്നിരിക്കുന്ന ഒരുപാട് ദേഷ്യത്തിലാവാം നിങ്ങൾ, ചിലപ്പോൾ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള ചില ചിന്തകൾ. ഈ ഒരു ചിന്ത കപ്പ് വാട്ടർ സൈനാണ് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു ചിന്തകൾ, ഒരുപാട് ഒരുപാട് വികാരം നിറഞ്ഞ ചില ചിന്തകൾ ഉണ്ടാവാം നിങ്ങൾക്കിപ്പോൾ. അപ്പോൾ ഈ ഒരു ചിന്തകൾ നിങ്ങളെ നല്ല രീതിയിലേക്ക്, നല്ല സഫലതയിലേക്കാണ് നയിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അവരുടെ തിരിച്ചുവരവ് ആയിരിക്കാം, ആഗ്രഹിക്കുന്ന വ്യക്തികൾ പിണങ്ങിയിരിക്കുന്നു, അവരുടെ ഒരു തിരിച്ചുവരവ്, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ക്ഷമയെല്ലാം ഇവിടെ നശിച്ചിട്ട്, ആ ക്ഷമ നശിക്കുക, ക്ഷമ ശീലിച്ചിട്ട് അങ്ങനെ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഇനിയും എനിക്ക് ഇത് സാധിക്കണം, അല്ലായെങ്കിൽ ഞാൻ വളരെയധികം ക്ഷമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എന്നോട് കൂടെ ചേരൂ എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം ഇവിടെ സഫലമാകുന്ന എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹെർമിറ്റ് എനർജിയാണ്. ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ചിലരൊക്കെ ഇവിടെ സന്യാസ മൂഡിലാണ്, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലാണെന്ന് തന്നെ പറയാം, സൈലൻറ്റ് മൂഡിലാണ് പലരും. എന്തിനു വേണ്ടിയുള്ള സൈലൻറ്റ് മൂഡാണ്, ഇവിടെ ഉൾവിളികളെ കേൾക്കാൻ വേണ്ടിയാണ്. ഉൾവിളികൾ എവിടെ നിന്നാണ് വരുന്നത്? ഉള്ളിൽ നിന്നുമാണ്, അവനവൻ്റെ ഉള്ളിൽ നിന്നും. അവനവൻ്റെ ഉള്ളിൽ നിന്ന് ഉൾവിളികൾ വരുന്നത് എവിടെയാണ്? ഈശ്വരൻ്റെ വാസം ഉള്ളിലുണ്ടായെങ്കിൽ മാത്രമേ ആ ഒരു വിളി, ആ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കൂ. ആ ഒരു ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചില തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് വരികയാണ്. ഈ ഒരു ജന്മം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ അറിയാനുള്ള കഴിവ്, സ്പിരിച്വൽ പാത്തിലൂടെ പോകാനുള്ള കഴിവ് വരുന്നുണ്ട്. സ്പിരിച്വലി കണക്റ്റാവാൻ, അല്ലെങ്കിൽ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒരുപാട് ലഭിക്കാനുള്ള ഒരു കഴിവ് ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഭൗതികപരമായ ചില ചിന്തകളെ നിങ്ങൾ വെടിഞ്ഞിട്ട്, ചില സന്തോഷങ്ങളെ നിങ്ങൾ വെടിഞ്ഞിട്ട് നിങ്ങൾ മറ്റൊരു സന്തോഷത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെ കാണാം. അതായത് ഈശ്വരൻ്റെ സാമീപ്യം അനുഭവിക്കാൻ, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശത്തെ കാണാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇവിടെ ടെൺ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടി മുന്നോട്ട് നയിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഭാരമേറിയ ലൈഫ് തോളിൽ നിന്നും താഴെ വയ്ക്കാറായി. പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്ക് മാത്രമെന്തേ ഇത്രയും ഭാരം, എനിക്ക് മാത്രമെന്തേ ഇത്രയും കഷ്ടതകൾ, ഇത്രയും ദുരിതങ്ങൾ, എൻ്റെ ജീവിതത്തിൽ മാത്രമെന്തേ, മറ്റുള്ളവർക്ക് സുഖമായി ജീവിക്കുന്നു, അവർക്ക് സുഖമാണോ ദുഃഖമാണോ എന്നുള്ളത് അവർക്കല്ലേ അറിയൂ അല്ലേ. അവരത് ചിലപ്പോൾ അഭിനയിക്കുന്നു. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഓ അവർ സുഖമായി ജീവിക്കുന്നു. പലരും ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല, പലരും അതിനെ ഉള്ളിലൊതുക്കിയിട്ട് പുറമേ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്, പുറമേ സന്തോഷം അഭിനയിക്കുന്നു. അപ്പോൾ അവരുള്ളിൽ അനുഭവിക്കുന്നത് എന്താണ് ഒന്ന്, പുറമേ കാണിക്കുന്നത് എന്താണ് മറ്റൊന്ന്. അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താണ്, എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ദുരിതം എന്നാണ്, എനിക്ക് മാത്രം തീരാത്ത ദുഃഖം തന്നു ദൈവം, ഞാൻ എത്ര കാലം കൊണ്ട് ഇത് അനുഭവിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അത് ആ ചിന്തകളെ ഇവിടെ ഉപേക്ഷിക്കാൻ സമയമായി. ഇനിയും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പോകാനുള്ള സമയം ഇവിടെ ആയിരിക്കുന്നു എന്ന് തന്നെ പറയാം.
അപ്പോൾ കഴിഞ്ഞകാല കണ്ടക്കെട്ടിന് കഴിഞ്ഞകാല ദുരിതങ്ങളുടെ കെട്ടുകളെ നിങ്ങൾക്ക് മാറ്റിവെക്കാം. പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സമയമായിരിക്കുന്നു. പുതിയൊരു മാറ്റം, പുതിയ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ്? പ്രോസ്പെറിറ്റി ബിഗിൻസ് അല്ലേ, അവിടെ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ടെൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു സമൃദ്ധി വരാൻ തുടങ്ങുന്നു. ഈ സാമ്പത്തികത്തിൻ്റെ സമൃദ്ധി എപ്പോഴാണ് വരുന്നത്? ഇത്തരമുള്ള നല്ല നല്ല ചില സന്തോഷങ്ങളിലൂടെ, നല്ല നല്ല ചില അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുള്ളവർ ഉണ്ടാവാം. ഇവിടെ അതുപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഉണ്ട്, ഇവിടെ ചാരിയോട്ടിൻ്റെ എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്നു. ഇനി ഈ സാമ്പത്തികം വന്നു ചേരുമ്പോൾ അത് സാമ്പത്തികം മാത്രമല്ല വന്നു ചേരുന്നത്, പിണങ്ങിപ്പോയിരുന്നവർ കൂടെ നിങ്ങളോട് അടുത്തു വരാനുള്ള ഒരു എനർജി വന്നിട്ടുണ്ട്. പിണങ്ങിപ്പോയിരുന്നവർ, കാരണം നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളോട് ആളുകൾ കാണൂ. ഇല്ലാത്ത സമയത്ത്, നിങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന സമയത്ത് എന്താണ്, നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കാൻ പോലും ആരും കാണില്ല. അതേ സമയത്ത് നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടി, നിങ്ങൾ വിദേശത്തൊക്കെ പോയി കുറേ പണം സമ്പാദിച്ചു, അപ്പോൾ നല്ല നിലയിൽ നിങ്ങൾ കഴിയുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളിലേക്ക് അകന്നിരുന്ന പല ആൾക്കാരും കൂടി ചേരുന്ന എനർജി വരും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യം ഒന്ന് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെയും സാമ്പത്തികം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു അവസ്ഥ വരാൻ പോകുന്നു. അങ്ങനെയുള്ള ഒരു പോസിറ്റീവായ എനർജിയിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നു എന്ന് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അടുത്തത് ഏസ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴെന്താണ്? ഇവിടെ നിങ്ങൾ പുതിയ യാത്ര, ചിലപ്പോൾ യാത്രയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫ്ലൈറ്റ് യാത്രയാവാം, ദൂര നാടുകളിലേക്കുള്ള യാത്രയാവാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര പോകുന്ന എനർജി ആവാം. വളരെയധികം സ്പീഡിലുള്ള സഞ്ചാരം. സോഡ് എയർ സൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി, പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ തുടക്കം, എന്തിൻ്റെയെങ്കിലും തുടക്കമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഒരു ലൈഫിൻ്റെ പുതിയ തുടക്കം, പുതിയൊരു യാത്ര, പുതിയൊരു ജോലി, അന്യനാട്ടിലേക്കുള്ള ഒരു പ്രവേശനം ഒക്കെയുമാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അപ്പോഴും നിങ്ങളോടൊപ്പം മറ്റുള്ളവർ വന്നു ചേരും. മനസ്സിലായില്ലേ? അപ്പോഴും നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ ദിവസങ്ങളാണ്. നല്ല നല്ല എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നൊക്കെ തന്നെയാണ്. ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. വിദേശങ്ങളിൽ ജോലിക്ക് പോകുന്നവരുടെ എനർജി ഉണ്ട് ഇവിടെ. നല്ല ജോലി കിട്ടുന്നതും മണി ഏൺ ചെയ്യുന്നതുമായിട്ടുള്ള എനർജി ഇവിടെയുമുണ്ട്. സക്സസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ യാത്രകളാണ് ഒരുപാട്, ഒരുപാട് പേർക്ക് നല്ല നല്ല യാത്രകളുടെ എനർജി ഇവിടെയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ഇവിടെയുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫോർച്യൂൺ കാർഡ്സ് നോക്കട്ടെ ഞാൻ. എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം നോക്കാവേ. എന്ത് ഭാഗ്യമാണ്, എന്ത് ഭാഗ്യമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നത്? ഞാൻ എടുത്തിരിക്കുന്നത് നോക്കട്ടെ. ആർച്ച്വേയാണ് ഇവിടെ. ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് ആൻഡ് പാത്സ് ഓപ്പണിങ് അപ്പ്. കണ്ടില്ലേ, ഇവിടെ പറയുന്നത് എന്താണ്? ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളിലേക്ക് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട്, സാധ്യതകൾ വരുന്നുണ്ട്, അതിനുള്ള വഴി തുറക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയും പറയാൻ സാധിക്കുന്നത്. ചെയർ ഫീൽഡാണ്. സമ്മൺ ന്യൂ ഈസ് എൻ്ററിങ് യുവർ ലൈഫ്. ആരോ പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടെ കണ്ടില്ലേ, പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ആരുടെയോ കടന്നു വരവുണ്ട്. ആരുമായിട്ടോ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോകാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഡോഗ് ബാർക്കിംഗ് ആണ് അടുത്തതായിട്ട്. അഡ്വൈസ് ഫ്രം എ ഫ്രണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു ഫ്രണ്ടിൻ്റെ അഡ്വൈസ് വരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് എനർജി ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഫ്രണ്ടിൻ്റെ അഡ്വൈസ് വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്.
ക്ലബാണ് വന്നിരിക്കുന്നത്. സമ്മൺ വിൽ ട്രൈ ടു മേക്ക് യു ഡു സംതിങ് എഗെയിൻസ്റ്റ് യുവർ വിൽ. ഇവിടെ ചിലരൊക്കെ നിങ്ങളുടെ നല്ല കഴിവിനെതിരെയായിട്ട്, ഞാനിവിടെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ കുശുമ്പും കുന്നായ്മയുള്ള ആൾക്കാർക്കാണ് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും ചിലപ്പോൾ പാര പണിയാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ ഓഗസ്റ്റാണ്. ഓഗസ്റ്റ് എന്ന് പറയുന്ന മാസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നു. ഇതിപ്പോൾ നമ്മൾ ജൂൺ മന്ത് അല്ലേ, ജൂലൈ ഓഗസ്റ്റ് അതാണ്. ഇവിടെ ടൈഗറാണ് വന്നിരിക്കുന്നത്. ഇവിടെ സീക്രട്ട് അഡ്മയർ വന്നിട്ടുണ്ട്. സീക്രട്ട് അഡ്മയറർ, അത് ഡൂയിങ് സംതിങ് റിസ്കി ടേക്കിംഗ് എ ചാൻസ്. കണ്ടില്ല, എന്തിനാണോ നിങ്ങളിപ്പോൾ റിസ്ക് എടുത്ത് പുറപ്പെടുന്നത്, റിസ്ക് എടുത്ത് എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്, അത് നിങ്ങൾക്ക് വളരെ സക്സസ്സിലേക്ക് പോകുന്നു. അത് നിങ്ങൾക്ക് നല്ലൊരു ചാൻസാണ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. സീക്രട്ട്, നിങ്ങളെ ആരോ സീക്രട്ടായിട്ട് രഹസ്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ക്രഷ് എവിടെയോ ഉണ്ട്, നിങ്ങളോട് ക്രഷ് തോന്നുന്ന ആൾക്കാർ എവിടെയോ ഉണ്ട്, നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എവിടെയോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഭാഗ്യദിനങ്ങൾ. ഇനി ഭാഗ്യം വർദ്ധിച്ച് വരുന്നത് നിങ്ങൾക്ക്. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, വൺ അല്ലേ, ഒന്നാമത്തെ കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ലുക്ക് ഫോർ എ സൈൻ എന്നാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് ആർക്കേഞ്ചൽ മൈക്കിളാവ അല്ലെങ്കിൽ മറ്റ് ശാമുവൽ മാലാഖ, ഏതോ ഒരു മാലാഖയുടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഉണ്ട്, അല്ലെങ്കിൽ മാലാഖമാരുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ട് എന്ന് കാണുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, അവർ തരുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ഫോർ എ സൈൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഇവിടെ വർദ്ധിച്ചു വരുന്നുണ്ട്, ഭാഗ്യം വരുന്നുണ്ട്, നല്ല ദിവസങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ നിങ്ങൾ ചില അടയാളങ്ങളൊക്കെ പ്രകൃതിയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് അടുപ്പിച്ച് കാണുന്നതാവാം, ചിലപ്പോൾ ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് ചുറ്റും പാറിപ്പറക്കുന്നതാവാം, അല്ല എങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ തൂവലുകൾ നിങ്ങളുടെ പക്ഷിത്തൂവലുകൾ നിങ്ങളുടെ ദേഹത്തുകൂടെ ഉരസി വീഴുന്നതാവാം, അല്ല എങ്കിൽ ചിലപ്പോൾ റെയിൻബോ കാണുന്നതാവാം, മഴവില്ല് കാണുന്നതാവാം. മഴവില്ലിൻ്റെ ഫോട്ടോസ് എവിടെയെങ്കിലുമൊക്കെ ഫോൺ തുറക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന എനർജിയും ആവാം. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറയുന്നത്. സന്തോഷങ്ങളെ തരുന്നതാണ് നിങ്ങളുടെ ആ ഈ ഒരു സമയത്തെ മാറ്റി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്, ഈ ഒരു നല്ല എനർജി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് എന്ന് കാണുന്നു. മറ്റും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ മാറ്റിക്കൊണ്ടുപോകുന്നു, പുതിയൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നല്ല വിചാരിക്കേണ്ടത്, ക്രമേണ നിങ്ങളുടെ സാഹചര്യത്തിനൊരു മാറ്റം വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. നമുക്കിനി രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തേത് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇരിക്കട്ടെ. എന്താണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? എന്തൊക്കെ സന്തോഷങ്ങളാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ്. വളരെ വളരെ സൂപ്പർ പോസിറ്റീവാണ്, കണ്ടല്ലേ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നു. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്? ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാം അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ പുതിയ ജോലിയാവാം, പുതിയ വീടാവാം, അല്ലെങ്കിൽ പുതിയ പാർട്ട്ണറാവാം. നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവാം, പല കാര്യങ്ങളും ഉണ്ടാകാം. ഇത് ഈ പല ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, ഇതുവരെയും ആഗ്രഹമില്ല, ചിലപ്പോൾ ഇരിക്കുകയാണ്, ഓ എനിക്കെന്ത്, ഞാൻ എന്താഗ്രഹിച്ചാലും അത് നടക്കില്ല ഇരുന്ന്, എന്തിനാണ് അല്ലെങ്കിൽ ഞാനത് ആഗ്രഹിക്കുന്നത്,
അല്ലെങ്കിൽ എനിക്ക് ഇത്ര വയസ്സായില്ലേ, എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു, അല്ലെ 55 ആയി, 60 വയസ്സ് കഴിഞ്ഞു, അല്ലെ 70 വയസ്സാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കുന്നത്? നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജി ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എത്രമാത്രം നെഗറ്റീവ് അടിച്ചിരിക്കുന്നു അത്രയും നിങ്ങൾ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അത്രമാത്രം നിങ്ങളുടെ ആരോഗ്യം കൂടെ നശിച്ചു പോകുന്ന എനർജിയാണ് നിങ്ങൾ തന്നെ സ്വയം വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ പലർക്കും ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള എനർജി വരുന്നുണ്ട്. ഒത്തിരി ഒത്തിരി ശക്തിയേറിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നുണ്ട്. എനിക്കിത് സാധിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്ക് 60 വയസ്സായി, എനിക്കിത് സാധിക്കും. 75 വയസ്സ്, 80 വയസ്സുള്ളവർ പല കാര്യങ്ങളും സാധിക്കും, എങ്കിൽ പിന്നെ എനിക്കിത് സാധിച്ചുകൂടെ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയ പ്രണയം വരുന്നു, ഓ എനിക്ക് ഇത്ര പ്രായമായില്ലേ, ഇനി എന്തിനാണ്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ആത്മബന്ധം അല്ലെങ്കിൽ ആത്മമിത്രമാകാം നിങ്ങളോട് ചിലപ്പോൾ അടുത്തുകൂടാൻ വരുന്നത്, അത് പാസ്റ്റ് ലൈഫ് കണക്ഷനാവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, ഓ എനിക്കെന്താണ് ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വരുന്നത്. അല്ല, ശരിയാണ്, നിങ്ങൾക്ക് ഇത് വരാനുള്ള സമയമാകുമ്പോഴാണ് ഇത് വന്നു ചേരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ 9 നവഗ്രഹങ്ങളിൽ ഇവിടെ ചൊവ്വാഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഒരുപാട് സ്റ്റേണായിട്ട് വരുന്നതാണ്, നല്ല സ്റ്റെബിലിറ്റി തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രായത്തെ പഴിക്കാതെ, നിങ്ങളുടെ ബലഹീനതകളെ മുന്നോട്ട് കൊണ്ടുവരാതെ, എനിക്കിത് സാധിക്കും എന്നുള്ള ഒരു ഡിവൈൻ കണക്ഷനോടുകൂടി നിങ്ങൾ, ദൈവാനുഗ്രഹം വേണം നിങ്ങൾക്ക്. നിങ്ങളത് ചിന്തിക്കണം എപ്പോഴും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക, എനിക്കിത് ദൈവം നടത്തി തരും, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴിങ്ങനെ തോന്നില്ലായിരുന്നല്ലോ, അങ്ങനെ വിചാരിക്കണം. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചിന്തിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അത് ആകർഷിച്ചു വരും. പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അനാരോഗ്യത്തെ കൂടി മറക്കുക. അനാരോഗ്യകരമായ ചില അവസ്ഥകൾ ഉണ്ടാവാം. ഈ ഇത് ഞാനിതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്, ഈ എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, അതിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങളുടെ ആരോഗ്യം ഒന്നുകൂടി ക്ഷയിച്ചു പോവുകയേ ചെയ്യൂ, അല്ലേ? അപ്പോൾ നിങ്ങളതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അതിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് അത്യാവശ്യമാണ്. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിൻ്റെ സഹായം തേടാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസമുണ്ടാവുന്ന എനർജിയാണ് വരുന്നത്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് പോസിറ്റീവായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പോൾ മാത്രമേ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലായെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, ജോലിക്ക് വേണ്ടി ടെസ്റ്റ് എഴുതിയിട്ടിരിക്കുന്നവർ, വീടിന് വേണ്ടി നോക്കിയിരിക്കുന്നവർ, എന്തെങ്കിലും സാമ്പത്തികം ലഭിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർ, ഈ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ പലരുടെയും സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയോ ന്യൂ ബിഗിനിങ്സ് ആണ്, കണ്ടല്ലേ? ഇവിടെ പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ വടികുത്തി നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ട് നിങ്ങൾ കുത്തിയിരുന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബെഡിൽ ഇരുന്ന് സമയം കളഞ്ഞ ഒരു സമയം, അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അങ്ങനെ പ്രായത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ല ദിവസങ്ങൾ വരും, നിങ്ങളിലേക്കും നല്ല സന്തോഷങ്ങൾ വരും. അത് നിങ്ങളാണ് കണ്ടെത്തേണ്ടത്, നിങ്ങളാണ് നേടിയെടുക്കേണ്ടത്. ആ ഒരു എനർജി നിങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, പോസിറ്റീവ് വൈബ്സിനെ കൊണ്ടുവരിക, സ്പിരിച്വൽ വർക്ക് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം വരും. ചില നല്ല നല്ല ചില മാറ്റങ്ങൾ വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. വെറുതെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മടി പിടിച്ച് ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വടികുത്തേണ്ടി വരുന്നത്, വടിയെടുത്ത് നടക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും എനിക്കിത് സാധിക്കും, എനിക്ക് മറ്റുള്ളവരെ പോലെ എനിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും, നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി നിറയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുവേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. നിങ്ങൾക്കും ജീവിതത്തിലൊരു തുടക്കം വരുന്നതായിട്ട് ഇവിടെ കാണുന്നു.
ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. സിക്സ് ഇവിടെ ശുക്രഗ്രഹത്തിൻ്റെ നവഗ്രഹങ്ങൾ, ശുക്രഗ്രഹത്തിൻ്റെ ബ്ലെസ്സിങ്സാണ്. സ്വാധീനം, ഇൻഫ്ലുവൻസ് നല്ലതുപോലെയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഐക്യം പ്രാപിച്ചൊരു ജീവിതത്തിലേക്ക് പോകാൻ, ഇവിടെ അകന്നിരുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളത്, സന്തോഷത്തോടുകൂടി ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളിൽ പലരുടെയും വിവാഹം അടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുതിയ പ്രണയ ജീവിതത്തിലേക്ക് പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവിടെ സന്തോഷം അനുഭവിക്കേണ്ട ചില അവസ്ഥകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ പരസ്പരം യോജിച്ച് പോകുന്നതായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങൾക്ക് നല്ല സോൾ കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എത്ര പ്രായമായാലും ചിലർ നിങ്ങളിലേക്ക്, ചില നല്ല കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ചില പോസിറ്റീവ് വൈബ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധമായിട്ട് മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്നുള്ളത് പറഞ്ഞു, അല്ലേ. അപ്പോൾ ഈ ഒരു ശുക്രഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് സുഖം സമ്മാനിക്കുന്നതാണ്, അതോടൊപ്പം ചില ദുഷ്കീർത്തികളും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ശുക്രഗ്രഹത്തിൽ സുഖിക്കാത്തവരില്ല എന്ന് പറയും, പക്ഷേ ഇത് ശുക്രദശയിൽ ശുക്രഗ്രഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇവിടെ ഒരുപാട് സന്തോഷം അനുഭവിക്കാത്തവരില്ല, പക്ഷേ ദുഃഖങ്ങളും അതോടൊപ്പം തന്നെയുണ്ട്. ശ്രദ്ധിച്ചില്ല എങ്കിൽ, വളരെയധികം ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നുണ്ട്. നിങ്ങളിലേക്ക് നല്ല നല്ല ചില വ്യക്തികളുടെ കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ചില നല്ല സാഹചര്യങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫിലെ സോൾ കണക്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മുൻജന്മത്തിൽ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്നവർ, നിങ്ങൾ നല്ല ആത്മബന്ധമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള സോൾ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നുണ്ട്, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലൈഫ് പുതിയതായിട്ട് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ്. അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷനാണ്. ബേസ് ചക്ര എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ദൈവികമായ ഊർജത്തെ പ്രദാനം ചെയ്യുന്ന 7 ചക്രാസ് ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ വീഡിയോസിലും അത് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു എനർജി വരുന്നുണ്ട് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആണ്, 1 എന്നുള്ള നമ്പറാണ്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ബേസ് ചക്ര എന്ന് പറയുന്നത് ഈ 7 ചക്രാസാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് എനർജിയെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ മറ്റ് വേറെ ചക്രാസും ഉണ്ട്. അപ്പോൾ ഈ ബേസ് ചക്ര എന്ന് പറയുന്നത് എന്താണ്? മൂലാധാരം, നട്ടെല്ലിന് ഏറ്റവും താഴെയായിട്ട് വരുന്നത്, ഉച്ച വരെ വരുന്നത് 7 ചക്രാസുണ്ട്. അപ്പോൾ ഈ ഏറ്റവും അടിയിലായിട്ട് വരുന്ന, ഏറ്റവും ആദ്യം വരുന്നത് ബേസ് ചക്രയാണ്, അതായത് മൂലാധാര ചക്ര എന്ന് പറയും മലയാളത്തിൽ. ഈ മൂലാധാര അല്ലെങ്കിൽ റൂട്ട് ചക്ര. അപ്പോൾ ഈ ഒരു മൂലാധാര ചക്രയുടെ ആക്ടിവേഷനിലൂടെ ഇത് എല്ലാത്തിനും, എല്ലാ ദുഃഖങ്ങൾക്കും അടിസ്ഥാന കാരണം, എല്ലാ സന്തോഷങ്ങൾക്കും അടിസ്ഥാന കാരണം ഈ ഒരു ചക്രയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു ചക്രയെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ചുവന്ന കളറാണ്, 4 ഇതളുകളുള്ള ഒരു പൂവിൻ്റെ ഷേപ്പിൽ കാണപ്പെടുന്നതാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ ഇവിടെ നിന്ന് ഒരു പ്രകാശം വരുന്നതായിട്ട് സങ്കല്പിച്ച് മെഡിറ്റേഷൻ ചെയ്താൽ വളരെ നല്ല സന്തോഷം അനുഭവിക്കാൻ സാധിക്കും, വളരെ നല്ല ആശ്വാസം കിട്ടും നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും. അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള മണി ബ്ലോക്കിനെ മാറ്റിക്കിട്ടും. എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ട്, അതിൽ നിങ്ങൾ നല്ലതുപോലെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ച് ദിവസങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്തു നോക്കൂ, വളരെ നല്ല പ്രയോജനം ലഭിക്കുന്നതാണ് എന്ന് ഇവിടെ കാണുന്നു. അതുപോലെ തന്നെ പുതിയ ജോലികളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് ഉത്സാഹത്തെ തരുന്നു, പുതിയ ജോലികളിലേക്ക് പോകാൻ കോൺഫിഡൻസ് തരുന്നുണ്ട്. ഇങ്ങനെ പല പ്രയോജനങ്ങളും ഈ ഒരു ചക്രയെ ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് കാണുന്നു. ഇവിടെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം വരുന്നുണ്ട്, നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യത നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. നമുക്ക് ടാരോ കാർഡ്സ് എടുക്കാം.
നയൻ ഓഫ് പെൻറ്റക്കിൾസ്. The chariot. The emperor. The wheel of fortune. Ten of Swords. Nine of Swords. The Magician. The Judgment. Six of Cups. The Hanged Man. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന സ്ട്രെങ്ത് ആണ്, ഉണ്ടല്ലേ, ദൈവാനുഗ്രഹം വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, സമ്പത്തിൻ്റെ സഫലത വരുന്നുണ്ട്. ഇവിടെ ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് വന്നു. വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങളിലേക്ക് പല കാര്യങ്ങളും ആകർഷിച്ച് വരുന്നുണ്ട്. അത് സാമ്പത്തികമാകാം, അത് മറ്റ് ചില ഭൗതികപരമായ നേട്ടങ്ങളും ആവാം. ഇവിടെ അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, സമ്പത്തിൻ്റെ സഫലത വരുന്നുണ്ട്, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഇതുപോലെ ഒരു അവസ്ഥ വരും എന്ന്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങളല്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട്, പ്രതീക്ഷകളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക്, സന്തോഷകരമായ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം അടിമുടി മാറിമറിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പലർക്കും ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. ഉദ്ദേശിക്കാത്ത രീതിയിലുള്ളത്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റുള്ളവർ ചതിച്ച അനുഭവങ്ങൾ ഉണ്ടാവാം. വീടും കൂടും ഒക്കെ നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവാം. മറ്റുള്ളവരാൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ചില വ്യക്തികൾ നിങ്ങളിലേക്ക് നെഗറ്റീവായ എനർജി പാസ് ചെയ്തിട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചതിപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള പങ്കാളി നിങ്ങളെ ചതിച്ച അവസ്ഥയുണ്ടാവാം. അവർ മറ്റൊരാളിനെ തേടി ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ചിലപ്പോൾ പോയിരിക്കാം. നിങ്ങളത് നിമിത്തം ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയും ഉണ്ടാവാം. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല മാറ്റം വരുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ഹാങ്ഡ്മാൻ്റെ അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ എങ്ങനെ കരകയറും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് നെഗറ്റീവാണ് ഈ എനർജി എന്ന് തന്നെ പറയാം. ഇവിടെ കാരണം എന്താണ്, ഇവിടെ ബുദ്ധിയുണ്ട്, സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ എന്നിരുന്നാൽ കൂടെയും എന്താണ്, സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഒരു തീരുമാനമെടുത്താൽ അതിലൂടെ ഉറച്ചു നിൽക്കാനോ മുന്നോട്ട് പോകാനോ സാധിക്കാത്ത ഒരവസ്ഥ. മാനസികമായി ഒരുപാട് വികാര വിക്ഷോഭങ്ങൾ, എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞുകൂടാത്ത ചില മനപ്രയാസങ്ങൾ, വിഷമങ്ങൾ ഒക്കെയും അനുഭവിക്കുന്ന എനർജി ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്, കർമ്മ നിങ്ങളുടേത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥ അതുകൊണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് നയൻ ഓഫ് സോർട്സ്. ഇവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ അല്ലെ, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളുമായിട്ടുള്ള വേർപാട്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം. അത് ഒത്തിരി മാത്രം നിങ്ങൾ ഒത്തിരി നിങ്ങൾ അറ്റാച്ച്ഡ് ആയിരുന്നു ആ അവരുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവുമായിട്ട്. എന്തുകൊണ്ടോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പരാജയം സംഭവിച്ചു. ഇതിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെയും നിങ്ങൾ എന്താണ്, സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു മൈനർ അർഖാന കാർഡാണിത്. ഈ അവസ്ഥകളൊക്കെ മാറിമറിയും. ഈ ഹാങ്ഡ് മാൻ ഒരു മേജർ അർഖാന കാർഡാണ്. ഇപ്പോൾ ഇത് കുറച്ച് നാളുകൾ കൂടെ നിലനിൽക്കും. തീരുമാനങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കുറച്ചൊന്ന് താമസിച്ചേക്കാം. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥ, നിങ്ങളുടെ എനർജി വൈബ്സ് ചിലപ്പോൾ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കാം, ചിലർക്കത് അപ്പായിരിക്കാം. ഒന്നുകൂടി നല്ല സ്പീഡിൽ ഉള്ള ആക്ഷൻ എടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ചിലർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ചിലർക്ക് ഈ
കുറച്ച് ലോ ആയിരിക്കാം എന്ന് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ല സമയം വരും, വരാതിരിക്കില്ല. ഈ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ചില എല്ലാവരുടെ എനർജി ഒന്നല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ പുതിയ ജന്മം വരുന്നുണ്ട്, മനസ്സിലായില്ലേ? പുതിയൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, പുതിയൊരു തുടക്കം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഈ നൈൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ മജിഷ്യൻ്റെ എനർജി കണ്ടല്ലോ, സോൾ കണക്ഷൻ ഉള്ള ആൾക്കാരുമായിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റ് ആവാം, നിങ്ങളെ വിട്ടിട്ട് പോയത് അല്ലെങ്കിൽ പിരിഞ്ഞു പോയത്, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും, തീർച്ചയായിട്ടും വരും, വരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ പരിശ്രമിച്ചിട്ടുണ്ട്, എന്തിനു വേണ്ടിയൊക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ളവർക്ക് ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ സ്ഥിരമായ ശമ്പളത്തോടുകൂടിയ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് നല്ല ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്, ജോലിയും അതിനോട് അനുബന്ധിച്ച് വരുന്ന ശമ്പളവും ഒക്കെ സ്ഥിരമായി ലഭിക്കാനുള്ള ഒരു സാഹചര്യം, നിങ്ങൾക്ക് നല്ല ഒരു പദവിയിലേക്ക് നിങ്ങളെ നയിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ ലൈഫിലേക്ക് പോകുന്നവരുടെ എനർജിയുണ്ട്, ഇവിടെയും ലൈഫിൻ്റെ തുടക്കം വരുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാനുള്ളത്, ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം, അല്ലാതെ വെറുതെ കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കരുത് എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. എപ്പോഴും എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അത് നിങ്ങൾക്കറിയാവുന്ന ജോലി ചെയ്യുക, അതിലൂടെ മണി ഏൺ ചെയ്യുക, ബുദ്ധിപൂർവം ചിന്തിക്കുക എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള അടുപ്പ റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്, ഇവിടെ കണ്ടല്ലേ, ഒരു റീയൂണിയൻ. ഒത്തിരി കാലം പിണങ്ങിയിരുന്ന, ഒരുപാട് ശത്രുത വെച്ച് പുലർത്തിയിരുന്നവർ വീണ്ടും നിഷ്കളങ്കമായ സ്നേഹത്തോടുകൂടി ഒത്തുചേരുകയാണ്. പിന്നീട് ഗിഫ്റ്റുകൾ കൈമാറുന്നു, ഒരുപാട് സ്നേഹം പങ്കിടുന്നു. പഴയതിനേക്കാൾ നിങ്ങളുടെ സ്നേഹബന്ധം ശക്തിപ്പെട്ടു വരുന്നുണ്ട്, മുന്നോട്ട് ശക്തി ആർജിച്ചു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രകൾ സഫലമാകുന്നുണ്ട്. വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ഉള്ള എനർജി നല്ലതുപോലെ ഇവിടെ കാണുന്നുണ്ട്. ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ഒരു സമയമുണ്ട്. എവിടെയെങ്കിലും യാത്ര എന്തിനു വേണ്ടി പോകുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയുണ്ട്. എക്സാമുകളിൽ വിജയം ഇവിടെ പറയുന്നുണ്ട്. ദൈവാനുഗ്രഹം നല്ലതുപോലെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇനി നിങ്ങളിലേക്ക് നിങ്ങളുടെ ഫോർച്യൂൺ നോക്കാം, നിങ്ങളുടെ ഭാഗ്യം ഏത് വിധത്തിലൊക്കെ വരുന്നു എന്ന് നോക്കാം. നോക്കാം എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. ഫസ്റ്റ് തന്നെ ഇവിടെ ബോയ്കോട്ട് ആണ് വന്നിരിക്കുന്നത്. കോംപ്ലിമെൻറ്റ്സ് ഫ്രം ആൻ അഡ്മിറർ. നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ നിങ്ങളെ ആരാധിക്കുന്ന ആരോ നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല കോംപ്ലിമെൻറ്റ്സ് കിട്ടാനുള്ള സമയമായിരിക്കുന്നു. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ. നിങ്ങൾ നന്നായിട്ടുണ്ട്, ഇന്ന് സുന്ദരിയായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സുന്ദരനായിട്ടുണ്ടല്ലോ, ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിനൊരു പ്രശംസ വരുന്നുണ്ട്, ഇന്ന് ഇന്നത്തെ ജോലി നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥ. ഗ്രേറ്റ് ഗുഡ് ഫോർച്യൂൺ. ഇവിടെ വളരെ സന്തോഷം, വളരെ നല്ല ഭാഗ്യമാണ്, ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ്. ഇവിടെ കണ്ടില്ലേ വീല ഫോർച്യൂൺ വന്നിരിക്കുന്നത്, ഇവിടെയും അതുപോലെ തന്നെയാണ് പറയുന്നത്. ഡോഗാണ്, പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട്. നിങ്ങളുടെ വളരെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല കഴിവുള്ള ഒരു ഫ്രണ്ടിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബോയാണ്, യു ആർ ഹൈലി തോട്ട് ഓഫ്. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാരാണെന്ന് കാണുന്നു. സൺറൈസ് വന്നിട്ടുണ്ട്. ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്, ന്യൂ അഡ്വെഞ്ചേഴ്സ്, എ ഫ്രഷ് സ്റ്റാർട്ട്. കണ്ടല്ലേ, ഇവിടെ പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് പുതിയ ചില തുടക്കങ്ങൾ വരുന്നുണ്ട്, നല്ലൊരു ഉന്മേഷം നിറഞ്ഞ സ്റ്റാർട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്.
ഇവിടെ ക്ലോയാണ്. ബി കെയർഫുൾ, ഡു നോട്ട് ടേക്ക് റിസ്ക്. വളരെയധികം ശ്രദ്ധിക്കുക, അപകടകരമായ നിലയിലേക്ക് പോകാതിരിക്കുക, വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ ലവ്, ഫോഴ്സസ് വർക്കിംഗ് എഗെയിൻസ്റ്റ് യു, നിങ്ങളിലേക്ക് ചില സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ലവ്, ആർക്കോ നിങ്ങളോട് പുതിയതായിട്ട് ലവ് അല്ലെങ്കിൽ ഒരു ക്രഷ് തോന്നുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നാണ്. പുതിയ ലവ് തുടങ്ങുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്പർ 2 ആണ്, വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്കകം നിങ്ങളിവിടെ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, ആഗ്രഹിച്ചിട്ടുണ്ടാവാം, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ അതിൻ്റെ ഒരു സക്സസ്സിലേക്ക് വരുന്നത് കുറച്ച് മാസങ്ങൾക്കകം, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.